ഇതെന്തോ രാഘവേട്ടാ കപ്പയും ദോശയോ അനിയുടെ വക ഇന്നത്തെ പാചകം. ഓഹോ, അപ്പൊ ഞാൻ വെളിയിൽ പോയി കഴിക്കണം എന്നർത്ഥം. ആ ഒന്ന് കഴിച്ചു നോക്കണം സുഖ സാറേ, പാചക കാര്യത്തിൽ അനുസാർ എന്നെ ഔട്ടാക്കുന്ന ലക്ഷണമാണ്. അല്ല ഹനെ, ആശാനിയൊക്കെ എവിടെ നിന്ന് പഠിച്ചു? എനിക്കാണെങ്കിൽ കറിക്ക് ഉപ്പുണ്ടോന്ന് പോലും നോക്കാറില്ല. ഇതൊക്കെ ഒരു കലയാണ്ട മോനെ, നീ പട്ടണത്തിൽ വളർന്നവനായതുകൊണ്ട് വീട്ടിലെ ഡൈനിങ് ഹാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്ത് അടുക്കള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് കണ്ടു കാണില്ല. നമ്മൾ പിന്നെ നാട്ടുംപുറത്തുകാരനായതുകൊണ്ട് മുത്തശ്ശിയുടെ പുറകെ ചുറ്റി നടന്ന് ചിലർ പാചകങ്ങളൊക്കെ പഠിച്ചെടുത്തു. എന്തായാലും അനിയുടെ പെണ്ണും പിള്ള ഭാഗ്യമായിരിക്കും, അടുക്കള വേണ ആശാനം കേട്ടെടുത്തോളൂല്ലോ. അത് മനസ്സിൽ വെച്ചാരാശാനെ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന മഹിളാരത്നം ഏതവളായിരുന്നാലും ശരി, അവൾ അടുക്കളയിട്ട് മുക്കറയടിക്കും ഞാൻ, അത് വേറെ കാര്യം. അല്ല, ചെറിയ തോതിൽ ഒരു ഹെമ്പക്കടായിട്ടിരിക്കുന്നതും സുഖമുള്ളൊരു കാര്യമാണ്. അയ്യോ, ആശാൻ അങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. വേഗം കഴിച്ചേ, ഓഫീസിൽ പോയ സമയം. ഞാൻ കേട്ടോ, വൈകിട്ട് കോഴി റെഡിയാക്കണം, മറക്കല്ലേ. ഓഹോ, ഉണ്ടാക്കി വെച്ചേക്കാം. ശരി ശരി ശരി.